സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ഔസേപ്പച്ചൻ, രമേശ് നാരായണനെ കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായത് ഒരു സംഘാടനത്തിലെ പിഴവിൽ രമേശ് നാരായണനെ പ്രകോപിച്ചാണെന്ന് കരുതാൻ കഴിയുമോ? എനിക്ക് ആക്ച്വലി ഞാൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ സംഘാടനത്തിൽ എന്താണ് പാളിച്ചകൾ പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഒരു എന്റെ പേഴ്സണൽ അനുഭവത്തില് ഞാൻ ഇത്തരം ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ നമുക്ക് മുഴുവനും സ്വീകാര്യമല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ അവിടെ ഫേസ് ചെയ്തിരിക്കും. അപ്പൊ അത്ര സമയത്ത് ഇപ്പൊ എന്നെ ഒരു സദ്യക്ക് വിളിച്ചു, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വിളിച്ചു, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വിളിച്ചു, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ പ്രോപ്പറായിട്ട് അവര് ഡീൽ ചെയ്തില്ല, എനിക്ക് വേണ്ട റെസ്പെക്ട് തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ അതിനോട് എതിർക്കേണ്ട കാര്യമില്ല. കാരണം റെസ്പെക്ട് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കാവുന്ന അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഒരാൾക്ക് നമ്മളോട് റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ സന്തോഷം വേണ്ട. അയാൾ റെസ്പെക്ട് ചെയ്താൽ സ്വീകരിക്കുന്നു, റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേണ്ട. ഐ ഡോണ്ട് കെയർ. കാരണം നമ്മൾക്ക് റെസ്പെക്ട് ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. എനിക്കിതിൽ പ്രത്യേകിച്ച് ഇത് ഒരു കോൺട്രവേഴ്സി, എനിക്കിതൊന്നും എനിക്ക് ചിരിക്കാനാ തോന്നുന്നത്. ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ട് എല്ലാവരും ഇപ്പൊ കാണുന്നു, ഇതിലൊക്കെ നെറ്റിലൊക്കെ കാണുന്നുണ്ട്. ഇത് എന്തിനാണിത്, വാട്ട് ഫോർ എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി രമേശ് നാരായണൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതിനുള്ള കാരണം അതിന്റെ ശരികൾ തെറ്റോ അതിന്റെ അദ്ദേഹത്തിന്റെ ശരികൾ ഉണ്ടായിരിക്കും, അതായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവുക എന്ന് മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ. അതേ സമയത്ത് ആസിഫ് അലിയോട് ഞാനിപ്പോ നേരിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയും ആസിഫ് അലി ഇതിൽ ഒട്ടും ഒരു ക്ഷുഭിതനാവേണ്ട കാര്യമൊന്നും ആസിഫ് അലിക്കും ഇല്ല. കാരണം താൻ കൊടുത്ത ഒരു ഹസ്തദാനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് അയാൾ സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട, അയാൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. നമ്മളിപ്പോ ഒരാളുടെ കയ്യിൽ ഒരു സാധനം വാങ്ങിക്കാൻ കൈ നീട്ടി അയാൾ നമ്മളുടെ കയ്യിൽ വെച്ച് തരുന്ന സാധനം പെട്ടെന്ന് കയ്യിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് വിഷമിക്കാം. ഇത് അതല്ലല്ലോ ഉണ്ടായത്. ഹസ്തദാനം കൊടുക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുക വേണ്ട. ആസിഫ് അലി ക്യാൻ ബി വെരി കൂൾ ആസ് ഇറ്റ് ഈസ്. കാരണം ഒരു തന്റെ ഹസ്തദാനം ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഹസ്തദാനം കൊടുക്കുമ്പോൾ അയാൾ അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലിക്ക് ഒരിക്കലും ഒരു വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അയാൾക്ക് അല്ലെങ്കിൽ അയാളത് ഇല്ല, ആസിഫ് അലി പ്രത്യേകിച്ച് ക്ഷുഭിതനാവുകയോ മറ്റു പ്രതികരണങ്ങൾ നടത്തുകയോ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറയുകയാണ്, അതായത് ആസിഫ് അലി ക്ഷുഭിതനായെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ആസിഫ് അലിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ട് ആസിഫ് അലിക്ക് ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം താൻ കൊടുക്കുന്ന ഒരു സാധനം മറ്റൊരാൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അത് അത്രയേ ഉള്ളൂ, വേണ്ട. ഇപ്പൊ നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നു, അയാൾ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടനെ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആസിഫ് അലി അല്ല, ആ വ്യക്തിക്ക് ആ വിഷമം ഉണ്ടായിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്കാണല്ലോ ഇപ്പോൾ വിഷമം ഉണ്ടാവുന്നത്. ആ വിഷമവും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, മനസ്സിലായോ? ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു വ്യക്തി പിന്നെ ഇതില് എന്താണ് കാരണം എന്നുള്ളത് അവരുടെ മനസ്സിൽ ചോദിച്ചാൽ അവർക്കല്ലേ അറിയുള്ളൂ. നമ്മൾ പുറമെ നിന്നിട്ട് അഭിപ്രായം പറയുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല, അതാണ് അതിൻ്റെ ഒരു കാര്യം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് ഇതാണ്. ഇതിനേക്കാളൊക്കെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വേറെ ഉണ്ട് ഡിസ്കസ് ചെയ്യാനും ചിന്തിക്കാം. തീർച്ചയായിട്ടും. പക്ഷെ ആ ചടങ്ങിന്റെ ഒരു പ്രാധാന്യം അറിയാമല്ലോ താങ്കൾക്ക്. അത് എം ടി വാസുദേവൻ നായരുടെ മനോരഥങ്ങളുടെ ഒരു ട്രെയിലർ റിലീസാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്, പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു വേദിയിൽ സ്വീകരിക്കേണ്ട ഒരു മിനിമം മര്യാദകളെ കുറിച്ചുള്ള ഒരു ആലോചനകളെങ്കിലും നമുക്ക് ഈ ഘട്ടത്തിൽ നടത്തിക്കൂടെ ശ്രീ ഔസേപ്പച്ചൻ? കാര്യം നിസ്സാരമായിരിക്കാം. ഞാൻ അവിടെ എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? വേദിയിൽ ആസിഫ് അലി ഇദ്ദേഹത്തിന് അവാർഡ് സമ്മാനിക്കാൻ വരുന്നു, ആസിഫ് അലിയെ നോക്കുന്നു പോലുമില്ല, ഹസ്തദാനം ചെയ്യാൻ കൈ നീട്ടുന്നു, രമേശ് നാരായണൻ സ്വീകരിക്കുന്നില്ല. തുടർന്ന് ജയരാജനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഈ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പുരസ്കാരം ജയരാജനെ തിരിച്ചേൽപ്പിച്ച് ജയരാജിൻ്റെ കയ്യിൽ നിന്ന് രമേശ് നാരായണൻ സ്വീകരിക്കുകയാണ്. അതാണ് വേദിയിൽ സംഭവിച്ചത്. ഇത് നിങ്ങൾ പറയുന്ന വേദി എന്ന് പറയുന്നത് എന്താണ്? എം ടി വാസുദേവൻ നായരുടെ മനോരഥങ്ങളുടെ ട്രെയിലർ റിലീസിന്റെ വേദി. ട്രെയിലർ റിലീസിന്റെ വേദി എന്ന് പറയുന്നത് ഒരു വേദി ഉണ്ടല്ലോ അവിടെ. അക്കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അവിടെ സംഘാടനത്തിലും കുറെ പിഴവ് പറ്റിയിട്ടുണ്ട്. രമേശ് നാരായണന്റെ പേര് വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, പേര് തെറ്റിച്ചാണ് വിളിച്ചത്. അങ്ങനെ കുറെ പ്രശ്നങ്ങളും സംഘാടനത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങളും നമ്മൾ അതും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ ആ അത്തരം കാരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ പല സമയത്തും അത് ശാശ്വതമല്ലെങ്കിലും താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു വികാരത്തിൽ
പ്രകോപിതനായിട്ട് ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തതായിരിക്കാം. പക്ഷെ അതൊരു വലിയ അത് ടെക്നിക്കലായിട്ട് അവിടെ സംഭവിച്ചു പോയ ഒരു സംഭവമാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ മാത്രമാണ് ഇങ്ങനെന്തിനാ ഒരാൾ എന്തിനാ അങ്ങനെ ചെയ്യണേ, തന്നെ എന്തോ വേണ്ട കരുതലായിട്ട് അവിടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അതുകൊണ്ട് അദ്ദേഹം അത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം, എനിക്കറിഞ്ഞൂ. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, ഞാൻ അവിടെ ഉണ്ടാവാത്ത കൊണ്ടാണ്. പക്ഷേ ഈ വേദി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റെപ്പിനെ അബവ്, എല്ലാവരും ഇരിക്കുമ്പോൾ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു തട്ട്, ആ തട്ടിലെയാണ് നമ്മൾ വേദി എന്ന് പറയുന്നത് അല്ലെ, സദസ് എന്ന് പറയുന്നത് താഴ്ത്തിരിക്കുന്നത്. പക്ഷേ ഇത് വേദിയിലാണോ നടന്ന്, വേദിയിൽ നടന്നില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്, എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല. താങ്കൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും ഇത് വേദിയിലാണോ. വേദിയിൽ രമേശ് നാരായണൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നാണ് അവാർഡ്, അതായത് സദസ്സിലേക്ക് ചെന്നാണ് ആസിഫ് അലി അവാർഡ് സമ്മാനിക്കുന്നത്. വേദിയല്ല അപ്പൊ, അത് വേദിയല്ല, വേദിയല്ല അപ്പൊ തന്നെ അവിടെ അത് വേദിയല്ലല്ലോ. അതെ അതെ അതെ, അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ സംഘാടനത്തിൽ പറ്റിയ പിഴവുകൾ ഒരുപാടുണ്ട്. ആയിരിക്കാം ആയിരിക്കാം സംഘാടനത്തിന് പറ്റിയ, അത് പ്രതികരിക്കാം, അത് പ്രതികരിച്ചു രമേശ് നാരായണൻ. എനിക്ക് പ്രതികരിക്കാനും കാരണങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പ്രതികരിച്ചില്ല. അതെന്റെ സ്വഭാവം, എന്റെ രീതി. നമ്മൾ നമ്മളായിട്ട് മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ടത്, നമുക്ക് വിധിച്ചിട്ടുള്ളത് നമ്മൾ എങ്ങനെയാണ് കരുതുന്നത് അത് നമുക്ക് കിട്ടും. അതിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ ആഗ്രഹിക്കുകയോ നമ്മൾ ചിന്തിക്കുകയോ ചെയ്യും, പ്രതീക്ഷിക്കുകയോ ചെയ്യാം, തെറ്റൊന്നുമില്ല. പക്ഷെ പ്രതീക്ഷിച്ച സാധനം കിട്ടാണ്ട് വരുമ്പോൾ ഓ നമ്മൾ അതിന് അർഹനല്ല എന്ന് ചിന്തിച്ചിട്ട് ഞാനും ഉണ്ടാതിരിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് മൈ ക്യാരക്ടർ. അപ്പൊ അങ്ങനെയുള്ള ഒരാളോട് ഇതിന് പ്രതികരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പ്രതികരിക്കാൻ പറ്റുള്ളൂ എന്ന്. ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല. എനിക്ക് എന്തെങ്കിലും കുഴപ്പം വിഷമങ്ങൾ ഉണ്ടായാൽ ഞാനത് ഒതുക്കി മനസ്സിലൊതുക്കി സാരല്ല, അവർക്ക് അങ്ങനെ ഇറ്റ്സ് ഓക്കെ. അപ്പോ എന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ആ രീതിയിൽ ചെയ്യാം, എന്നെ വേണ്ടെന്ന് തോന്നിക്കുക, ഇങ്ങനെയൊക്കെയല്ലേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ പക്ഷേ രമേശ് നാരായണൻ ഒരു പക്ഷെ ആ സമയത്ത് കൂടുതൽ വിഷമം ഉണ്ടായി കാണും, അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചിട്ട്. അയാളോട് ചോദിക്കണേ എന്തിനാ അങ്ങനെ പ്രതികരിച്ചല്ലേ, എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാം. അതെ അതെ, അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തല്ല, മനഃപൂർവ്വം ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ച് ചെയ്തല്ല, കരുതിക്കൂട്ടിയൊന്നും അങ്ങനെ ചെയ്തതല്ല എന്ന് രമേശ് നാരായണൻ നേരത്തെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ ഔസേപ്പച്ചൻ. എന്തായാലും വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. മനുഷ്യന്റെ മാനസിക അവസ്ഥ അല്ലല്ലേ, പെട്ടെന്ന് ദേഷ്യം വന്ന് പിന്നീട് നമ്മൾ അതിനെ കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യും. നമ്മൾ ചെയ്തതിൽ ഇത്തിരി അതിര് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് പശ്ചാത്തപിക്കും. പക്ഷെ മനുഷ്യന്റെ സ്വഭാവമല്ലേ, മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് കുറച്ച് എൻസൈംസ് ഉണ്ടായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണത്. അല്ലാണ്ട് ഇത് കരുതി കൂട്ടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പ്ലാൻ ചെയ്തിട്ട് മുൻകൂട്ടി ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട്.